ഹലോ, ഗംഗ ടീച്ചറല്ലേ? അമ്മുന്റെ ടീച്ചറല്ലേ? ആ, ഞാൻ അമ്മുന്റെ അമ്മയാ ടീച്ചറേ. ടീച്ചറേ, അന്ന് ബസ് വെച്ച് കണ്ടപ്പോ ടീച്ചറ് ചെന്നിട്ട് അത്യാവശ്യം വിളിക്കണമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഒത്തില്ല ടീച്ചറേ. ഞാൻ വേലയ്ക്ക് പോണ വിടില്ല, അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നോണ്ട് എല്ലാ ദിവസവും പോവേണ്ടി വന്നു. എന്തോ ടീച്ചറേ, അമ്മ ക്ലാസ് എങ്ങനെ ഒരാഴ്ചയായെന്ന? അയ്യോ ടീച്ചറെ, രണ്ടു ദിവസം കൊണ്ട് അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തോ, ടീച്ചർമാർക്കെല്ലാം ട്രെയിനിങ് ആണെന്ന്, ക്ലാസ്സിൽ ആരും ഇല്ലെന്ന്, എല്ലാരും വീട്ടിലിരുന്ന് പഠിക്കണം എന്നൊക്കെയാണ് പറഞ്ഞ ടീച്ചറെ. അയ്യോ ടീച്ചറെ, ഞാനിതൊന്നും അറിഞ്ഞില്ല. എന്താ ടീച്ചറെ, ലഹരിക്കടിപ്പെട്ടെന്ന? അയ്യോ എന്റെ ഈശ്വര, ഞാൻ എന്താന്നാണ് കേൾക്കുന്നത് ടീച്ചറെ? ഞാൻ അവളെ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്ന്. അവളെ അച്ഛൻ ഉപേക്ഷിച്ച് പോയ പിന്നെ ഞാൻ എത്ര വീടുകളിൽ പണിയെടുത്തിട്ട് അവളെ വളർത്തുന്നത്. അവളെത്തി പഠിക്കാനും ഡാൻസിലൊക്കെ മിടിക്കുകയായോണ്ട് എന്റെ സമ്പാദ്യം എല്ലാം ഞാൻ അവൾക്കാര് ചെലവഴിക്കുകയായിരുന്നു ടീച്ചറെ. അയ്യോ എന്റെ ദൈവങ്ങളെ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒന്നും പറയണ്ടെന്ന. വേണ്ട ടീച്ചർ, ഞാൻ അവളെ കൈകാര്യം ചെയ്യും തന്നെ ടീച്ചർ. ഞാൻ ചോദിക്കട്ടെ? അമ്മോ ഇവിടെ വരെ. എന്താ അമ്മേ? എടി, ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണോ? എന്ത്? അമ്മയെ വിളിച്ചിട്ട് എന്നിട്ട് ക്ലാസ് കയറിയാ മതി. ടീച്ചർ വന്നിട്ട് എത്ര ദിവസമായി? നീ നിന്റെ കൂട്ടുകാരോട് എന്ത് കുറ്റമാണ് ചെയ്തത്? എടി പറയടി, നീ പറയടി. അമ്മേ, അമ്മ എന്റെ കട്ടിയ വേണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമാണ്, ഇപ്പൊ സ്കൂളിൽ പോവും. ഞാൻ മാത്രമൊന്നും അല്ല, എന്നെ കൂടുതൽ മൂന്ന് പേരോട് പുറത്താ. എടി, ഈ ലഹരിയൊക്കെ വാങ്ങിയാൽ നിനക്ക് എവിടെ നിന്ന് പണം കിട്ടിയെന്ന്? ആദ്യം പിന്നെ അമ്മയുടെ ബാഗിൽ നിന്ന് പൈസ എടുത്തു, പിന്നെ എന്റെ ഒരു കമ്മല് വിറ്റു, അത് കളഞ്ഞു എന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. എനിക്ക് ലഹരി ഉപയോഗിക്കാതെ ഉറക്കം വരുന്നില്ല. എന്റെ ഈശ്വര, ഞാൻ എന്താന്നാണ് ഈ കേൾക്കുന്നത്? അമ്മ എന്ത് ബുദ്ധിമുട്ടിയാണ് നിന്നെ പഠിപ്പിച്ചതെന്ന് അറിയാമോ മോളെ? രാപകലില്ലാതെ എത്ര വീടുകൾ പണിയെടുത്തിട്ടാ നിന്നെ ഞാൻ നാല് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചത്. എന്നിട്ട് നീ ഇപ്പോ ഈ ലഹരി വസ്തുക്കൾ നിന്നിൽ എന്തുമാത്രം ദോഷം ചെയ്തു നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ അധ്യാപകരുടെ മുഖത്ത് നോക്കും? എന്ത് അഭിമാനത്തോടെയാണ് ഞാൻ സ്കൂളിൽ എത്തിയിരുന്നത്. ഇനിയിപ്പോ അയ്യോ അമ്മേ, അവിടെ ഇരിക്കമ്മേ. അമ്മ വിഷമിക്കണ്ട, സോറി അമ്മേ. ഞാൻ എന്നും സ്കൂളിൽ പൊയ്ക്കോളാം, നന്നായി പഠിച്ചോളാം. ഒരു കൂട്ടുകെട്ടിനും പെടില്ല, ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കില്ല. അമ്മയാണ് സത്യം. അമ്മക്ക് സന്തോഷമായി മോളെ, എന്റെ പൊന്നുമോളെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. മോള് വേഗം റെഡിയാകും, നമുക്ക് സ്കൂളിൽ പോയി ടീച്ചറിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മോളുടെ കൂട്ടുകാരികളെയും വിളിക്ക്, പെട്ടെന്നാവട്ടെ. അമ്മയുടെ ഫോണിൽ നിന്നേ. എന്റെ ഈശ്വര, എത്ര കുട്ടികളാ ഇതുപോലെ ലഹരിക്ക് അടിപ്പെട്ട് മാതാപിതാക്കളെ തീരിട്ടിരിക്കുന്നത്. ഈശ്വര, നീ ആയിട്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണണേ.